SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് SEO. എന്നാൽ ഗൂഗിളിൽ ഈ ഒരു ടോപ്പിക് ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിലും പലതും ഔട്ട്ഡേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളെ കുറിച്ചിട്ടും SEOയുടെ പുതിയ 2020 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. This is Srijit Prabhakaran. Welcome to my new video. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. EAT EAT SEO, അതുപോലെ തന്നെ YM YL SEO, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് സംഭവങ്ങൾ, ഈ രണ്ട് റാങ്കിംഗ് ഫാക്ടേഴ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം EAT എന്താണെന്ന് നോക്കാം. 2018 ഗൂഗിളിന്റെ ഒരു അപ്ഡേറ്റ് വന്നതോടുകൂടിയാണ് EAT SEO അല്ലെങ്കിൽ EAT റാങ്കിംഗ് ഫാക്ടർ എന്താണെന്ന് ആൾക്കാർ അന്വേഷിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് പലർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. EAT യുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. എക്സ്പെർട്ടൈസ്, ഓതറേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്, EAT, ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത്. എക്സ്പെർട്ടൈസ്, ഓതറേറ്റീവ്നെസ്, ട്രസ്റ്റ് വർത്തിനെസ്, ഇത് മൂന്നും കൂടി ചുരുക്കിയാൽ നമുക്ക് SEO ഒരു വേറൊരു കാര്യമായിട്ട് പറയാം, പേജ് ക്വാളിറ്റി. അതെ, EAT എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റാങ്കിംഗ് ഫാക്ടർ പ്രധാനമായിട്ടും ഗൂഗിൾ അൽഗോരിതം കൊണ്ടുവന്നിരിക്കുകയെന്ന് വെച്ചാൽ പേജിന്റെ ക്വാളിറ്റി എത്രത്തോളം റാങ്കിംഗ് ഫാക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് SEO ചെയ്യുമ്പോൾ. ഒരു വെബ്സൈറ്റ്, അതുപോലെ ഒരു വെബ്സൈറ്റ് പേജ് എന്ന് പറയുന്നത് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കസ്റ്റമറെ സഹായിക്കാനുള്ള കണ്ടന്റ് ആയിരിക്കണം അതിൻ്റെ അകത്തുള്ളത്. അല്ലാതെ പണമുണ്ടാകാൻ വേണ്ടി ഒരുപാട് ആഡ്സ് കുത്തിക്കയറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്ത് അങ്ങനെയുള്ള വെബ്സൈറ്റുകൾക്ക് തടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, കസ്റ്റമറെ ഹാപ്പി ആക്കുക അല്ലെങ്കിൽ കസ്റ്റമർ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനുള്ള ആൻസർ നിങ്ങൾ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം. അതിപ്പോൾ ഏതും ആവാം. നിങ്ങളിപ്പോൾ ഒരു ന്യൂസ് വെബ്സൈറ്റ് ആണെങ്കിൽ ആ ഒരു കസ്റ്റമർ ഏത് ന്യൂസാണോ അല്ലെങ്കിൽ ആ ഒരു വ്യൂവർ എന്താണോ നോക്കാൻ വന്നത് ആ ഒരു ന്യൂസ് അതിൽ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു കോമഡി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് പേജാണ്, നിങ്ങളൊരു കോമിക് പേജാണെങ്കിൽ ആ ഒരു കോമിക്ക് കാണാൻ വേണ്ടി ഒരു കസ്റ്റമർ വന്നാൽ അവിടെ അത് തന്നെയായിരിക്കണം. അല്ലാതെ അവിടെ നിന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു എഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഉടൻ പണമുണ്ടാക്കാനുള്ള 4 വഴികൾ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റേഴ്സ് വെച്ചാൽ അത് അവരുടെ റൂൾസിനെതിരെയാണ്. ഉടനെ പേജിന്റെ ക്വാളിറ്റി ഒറ്റയടിക്ക് ടാങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ റാങ്കിനെ ബാധിക്കും. അങ്ങനെ എന്താണോ കസ്റ്റമർക്ക് കമ്മിറ്റ് ചെയ്യുന്നത് അത് തന്നെ കസ്റ്റമർക്ക് പേജിൽ എത്തിയാലും ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റാണ് EAT എന്ന് പറയുന്ന ഒരു റാങ്കിംഗ് ഫാക്ടർ. ഇനി നമുക്ക് EAT യുടെ ഓരോ പോയിന്റും EAT അതുകൊണ്ട് ഗൂഗിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ വാക്കായ എക്സ്പെർട്ടൈസ് എന്താണെന്ന് നോക്കാം. എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ടോപ്പിക്കിൻ്റെ ഒരു എക്സ്പേർട്ടായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം എന്നാണ്. അതായത് കൊടുത്തിരിക്കുന്നത് 100% ശരിയായ കാര്യങ്ങളായിരിക്കണം. വളരെ ഇൻഡെപ്ത് ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ മാക്സിമം ഇൻഡെപ്ത് ആയിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചായിരിക്കണം. അപ്പോൾ അത് ഗൂഗിൾ ബാക്കെൻഡിൽ നിന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫാക്ടർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിലൊരു പേജിൽ ഞാൻ വന്നതാണ്. അപ്പോൾ ഞാൻ എത്ര നേരം ആ ഒരു പേജിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്. ഇപ്പം വളരെ മോശപ്പെട്ടൊരു വെബ്സൈറ്റാണ്, കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ആ വെബ്സൈറ്റ് ക്ലോസ് ചെയ്തു പോകും. അപ്പോൾ അത് ഗൂഗിളിന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് ട്രസ്റ്റ് വർത്തിനെസ് കൂട്ടുന്നത്. ക്വാളിറ്റി കണ്ടന്റ്, ഡെപ്ത് കണ്ടന്റ്, ട്രൂ കണ്ടന്റ്, ഇത് മൂന്നും ഉറപ്പുവരുത്തിയിട്ടാണ് എക്സ്പെർട്ടിനെസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ ഉറപ്പുവരുത്തുന്നത്. ഇനി രണ്ടാമത്തെ ഫാക്ടർ നോക്കാം, ഓതറേറ്റീവ്നെസ്. ഓതറേറ്റീവ്നെസ് എന്ന് പറയുന്നത് ഗൂഗിൾ കൂടുതലും നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് ബ്ലോഗിനെ കുറിച്ച്, പേജിനെ കുറിച്ച് മറ്റുള്ളവർ എത്രത്തോളം സംസാരിക്കുന്നു ഉള്ളതിനെ കുറിച്ചാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മനോരമയുടെ ഒരു വെബ് പേജ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആനവണ്ടിയുടെ ബ്ലോഗുണ്ട്, ചെറുതും വലുതും ആയിക്കോട്ടെ. അപ്പോൾ അവർ നമ്മുടെ ആ ഒരു പേജ്, ഇപ്പോൾ അതിലൊരു പോസ്റ്റ് വന്നു, ഇപ്പോൾ ബാംഗ്ലൂർ മലയാളീസ് .com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അപ്പോൾ അതിലൊരു പോസ്റ്റ് വന്നു,
ആ ഒരു പോസ്റ്റ് എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇപ്പം അവിടെ എന്തെങ്കിലും ഒരു വാർത്ത, എന്തെങ്കിലും ഒരു കെ എസ് ആർ ടി സി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് ആനവണ്ടിയിൽ വന്നാൽ അത് ഒരുപാട് പേര് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ നമ്മുടെ പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത എത്രത്തോളം പേര് ഷെയർ ചെയ്യുന്നുണ്ട്, ആ ലിങ്കുകൾ എത്ര പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എത്ര പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്, ആ നിങ്ങളുടെ നല്ലൊരു പോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൊക്കെ റിവ്യൂസ് ഉണ്ടല്ലോ, ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൂടുതൽ ഷെയറും കൂടുതൽ റിവ്യൂസും ഒക്കെ വരുന്നതിനെയാണ് ഗൂഗിൾ ഓതറേറ്റീവ്നെസ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പൊ എത്ര കൂടുതൽ ഷെയർ എത്ര കൂടുതൽ പേരിലേക്ക് എത്തുന്നുണ്ടോ അതിനനുസരിച്ച് ഗൂഗിൾ ഓതറേറ്റീവ്നെസ് സ്കോർ കൂട്ടിത്തരുന്നതായിരിക്കും. ട്രസ്റ്റ് വർത്തിനെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാങ്കിംഗ് ഫാക്ടർ. ട്രസ്റ്റ് വർത്തിനെസ് ഗൂഗിൾ നോക്കുന്നത് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ വരുന്ന ഒരു വാർത്തയുടെ ഓതർ. ഇപ്പം നമ്മൾ പലരും ബ്ലോഗൊക്കെ എഴുതുമ്പോൾ നമ്മൾ അടിയിൽ ക്രെഡിറ്റ്സ് ഒന്നും കാര്യമായിട്ട് കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ് ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഒരു ഓതർ, ഒരു ബ്ലോഗ് എഴുതിയാൽ അല്ലെങ്കിൽ ഒരു പേജ് എഴുതിയാൽ അത് ആരാണ് എഴുതിയത് എന്നുള്ളത് പറ്റുമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക, താഴെ ഒരു ക്രെഡിറ്റ്സ് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ബ്ലോഗിനെ വെബ്സൈറ്റിനെ സർവീസിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു റിവ്യൂ പോലെ ഒരു വീഡിയോവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജോ അവരുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഈ ട്രസ്റ്റ് വർത്തിനെസ്സിന്, അതായത് വിശ്വസിക്കാം മറ്റുള്ളവർക്കും കൂടെ എന്ന ഒരു റാങ്കിങ് ഫാക്ടർ ഗൂഗിളിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ മൂന്ന് ഫാക്ടറാണ് EAT വരുന്നത്. അപ്പോൾ EAT പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരേയൊരു കാര്യം എന്ന് പറയുന്നത് യൂസർ എക്സ്പീരിയൻസ്. അതെ, യൂസറിനെ മൈൻഡിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരാളുടെയും വെബ്സൈറ്റിൻ്റെയും പേജ് നിൽക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ റാങ്ക് ചെയ്യാൻ SEO കീവേഡ്സ് കുത്തിക്കയറ്റുകയും ഒരുപാട് ഇമേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതൊരു യൂസർ അല്ലെങ്കിൽ ഒരാൾ ആ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ അത് കാണാൻ പോരാ എങ്കിൽ തീർച്ചയായിട്ടും ഈ EAT റാങ്കിങ് ഫാക്ടർ പ്രകാരം നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്കിങ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ട് YMYL എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യുവർ മണി യുവർ ലൈഫ് എന്നാണ്. ഇനി എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. YMYL റാങ്കിങ് ഫാക്ടറിനോട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂസർ അല്ലെങ്കിൽ റീഡറുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ സന്തോഷം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഫിനാൻസ്, ഹെൽത്ത്, ഹാപ്പിനെസ് അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധകമാകുന്ന വെബ്സൈറ്റുകൾ, ഉദാഹരണത്തിന് ഹെൽത്ത് ബ്ലോഗുകൾ ഒരുപാടുണ്ട്, നമ്മൾ എങ്ങനെ കൊറോണയെ തുരത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ ഫിനാൻസ് ബ്ലോഗുകൾ, നമ്മൾ ഒരു 40 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഒരു 25 ലക്ഷം 1 കോടി രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് പറഞ്ഞു തരുന്ന ഫിനാൻഷ്യലും ഹെൽത്ത് ടിപ്പുകളൊക്കെ തരുന്ന ഒരുപാട് ബ്ലോഗുകളുണ്ട്. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ YMYL എന്നുള്ള ഒരു റാങ്കിങ് ഫാക്ടർ വന്നിരിക്കുന്നത്. ഇതിൽ നിർബന്ധമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ആ വെബ്സൈറ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് കസ്റ്റമറുടെ ഈ ഫിനാൻസ് അല്ലെങ്കിൽ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിനെ കംപ്ലീറ്റ്ലി ആയിട്ട് ഡീറാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാക്ടർ, റാങ്കിങ് ഫാക്ടർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ബ്ലോഗ് ഫേക്ക് പോസ്റ്റുകളൊക്കെ നമുക്ക് വാട്സാപ്പിൽ വരുന്നില്ലേ, മഞ്ഞൾ ടർമറിക് പൗഡർ വെള്ളം കോളിയാൽ കൊറോണ പോകും, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫേക്ക് വാർത്തകൾ വീഡിയോസ് നമുക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു വലിയൊരു വെബ്സൈറ്റിൻ്റെ രൂപത്തിലൊരു ബ്ലോഗായിട്ടൊക്കെ ആൾക്കാർ ചെയ്തു തുടങ്ങി, അതൊക്കെ വിശ്വസിച്ചിട്ട് മറ്റു ചിലർ ഇത് ചെയ്തു തുടങ്ങിയാൽ വെയിലത്തിറങ്ങി നിന്നാൽ കോവിഡ് മാറും, ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഒരു 50 വയസ്സാകുമ്പോഴേക്ക് 5 കോടി നിങ്ങൾക്ക് ഉണ്ടാക്കാം, നിങ്ങൾ ഈ സ്കീമിൽ അഡ്വർട്ട് ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ, ഫിനാൻസ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരും ഒക്കെയാണ് ഈ ഒരു അപ്ഡേറ്റിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ക്യാച്ച് ചെയ്യാനും അതിനെ ഡീലിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ YMYL എന്ന് പറഞ്ഞിട്ടുള്ള ഈ അപ്ഡേറ്റ് ഗൂഗിൾ കൊണ്ടുവന്നത്. ഇനി ഏതൊക്കെ വെബ്സൈറ്റുകളാണ് പ്രത്യേകിച്ചും ഈ YMYL ഫാക്ടർ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ടെക്നോളജിയെക്കുറിച്ചും ഫിനാൻസിനെ കുറിച്ചും ഒക്കെ അഡ്വൈസ് ചെയ്യുന്ന ബ്ലോഗുകൾ, ന്യൂസ് പോർട്ടലുകൾ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഗവൺമെന്റ് ലോ, അതായത് നിങ്ങൾക്ക്
അടുത്തുള്ള ഒരു സെക്രട്ടറിയേറ്റിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണം, ഒരു ലൈസൻസിന്റെ കോപ്പി നിങ്ങൾക്ക് എങ്ങനെ വാങ്ങാം, ആധാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇപ്പൊ ഇങ്ങനെയുള്ള ഗവൺമെന്റ് ലോകളും അതുപോലെ തന്നെയുള്ള നിയമങ്ങളും ഒക്കെ സംസാരിക്കുന്ന വെബ്സൈറ്റുകളാണ് രണ്ടാമത് വരിക. മൂന്നാമത് എന്ന് വെച്ചാൽ ടാക്സസിനെ കുറിച്ച് പറഞ്ഞു തരുന്നവർ, റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു തരുന്നവർ, ഇൻഷുറൻസിനെ കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള വെബ്സൈറ്റുകളുടെ പേജസും ബ്ലോഗ്സും ഒക്കെ ഈ YMYL കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. EAT ഫാക്ടർ എന്ന് പറയുന്നത് ഇനി ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഗൂഗിളിന്റെ റാങ്കിങ് ഫാക്ടർ ആണോ? അങ്ങനെ ചോദിച്ചാൽ അല്ല. എന്നാൽ ഒരുപാട് റാങ്കിങ് ഫാക്ടറുകളുടെ സിഗ്നൽസ് നോക്കിയിട്ടാണ് ഗൂഗിൾ അവസാനം SEOയുടെ റാങ്കിങ് തീരുമാനിക്കുന്നത്. അതിൽ EAT എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റാങ്കിങ് ഫാക്ടർ തന്നെയാണ്. ഇനി EAT സ്കോർ എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമെന്നുള്ള ഒരു 4-5 പോയിന്റ്സ് ഞാൻ ഷെയർ ചെയ്യാം. അതിൽ ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ബ്ലോഗ് പോസ്റ്റുകളും കാര്യങ്ങളും എഴുതുമ്പോഴും അത് എഴുതിയ ആളുടെ പേര് ഓതർക്ക് ഒരു ക്രെഡിറ്റ് താഴെ വെക്കാൻ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ലിങ്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യുകയും സ്വന്തം പേജിലോട്ടെയും മറ്റു ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി സ്പാം ചെയ്യാനല്ല, എങ്കിൽ കൂടി അത്യാവശ്യം പേർ നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. മൂന്നാമത്തേത് SSL സെക്യൂരിറ്റി അല്ലെങ്കിൽ HTTPS എന്ന് നിങ്ങളുടെ ബ്ലോഗ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിന്റെ ബ്രാൻഡിങ്, അതെ, 4 ആൾക്ക് നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റ് കണ്ടാൽ അത് ഇന്ന കമ്പനിയുടേതല്ലേ എന്ന ഒരു ഓർമ്മ വരുത്താൻ നിങ്ങളുടെ ലോഗോ വെബ്സൈറ്റിന്റെ മുകളിൽ തന്നെ വെക്കുക. പരമാവധി ബ്രാൻഡിങ്ങിലും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് EAT സ്കോർ നിങ്ങൾക്ക് കൂട്ടിയിട്ട് SEOയുടെ ടോട്ടൽ സ്കോർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ SEOയുടെ 2020 പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് റാങ്കിങ് ഫാക്ടറുകളാണ് EAT YMYL. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ 3 മാസത്തെ മാസ്റ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓൺലൈനിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോവും പുതിയൊരു അപ്ഡേറ്റുമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്തിൽ നിന്ന് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബി സേഫ്.